എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തക്കാളി ഈ സമയത്ത് നന്നായിട്ട് ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. കാരണം ഒക്ടോബർ നവംബർ മാസത്തിലാണ് നമ്മൾ തക്കാളി നടുക. അപ്പോൾ നല്ല അതിന് ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയിൽ അത് വളർന്ന് നന്നായി വളർന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജനുവരി നല്ല ഈൽഡ് കിട്ടേണ്ട സമയമാണ്. പക്ഷേ പലരും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ തക്കാളിയിൽ ലീഫ് കേൾ വൈറസ് ആണോ അല്ല ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇലകളൊക്കെ ചുരുണ്ട് വരുന്നൊരവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒറ്റൊരു കാര്യം നമ്മളെ തലയിൽ ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ മണ്ണിലെ മൂലകങ്ങളുടെ അളവ് തന്നെയാണ് ചെടിയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ചെടിയുടെ വളർച്ചയ്ക്ക് മികച്ച പോഷണം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഫലപുഷ്ടിയുള്ള മണ്ണാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം ആവശ്യമുള്ള സമയത്തൊക്കെ നൽകി നല്ല വിളവ് ലഭ്യമാക്കുന്നത്. അപ്പോൾ ജൈവവളങ്ങളുടെ റോൾ എന്താ നമ്മൾ നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ജൈവവളം മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പം അണുജീവികൾ അതായത് സൂക്ഷ്മാണുക്കളുടെ വളർച്ച മാത്രമല്ല അതിൻ്റെ പ്രവർത്തനവും വളരെ സ്പീഡപ്പാവും. അങ്ങനെ വരുമ്പം ഈ നമ്മളുടെ ചെടികൾക്ക് വളരേണ്ട അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. തക്കാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമോ? നമുക്ക് ഇരുമ്പും വൈറ്റമിൻ എയും ബിയും തയമിനും റൈബോഫ്ലേവിനും വൈറ്റമിൻ സിയും ഒക്കെ തന്നെ തരാൻ തക്കാളിക്ക് കഴിയും. അതോടൊപ്പം തന്നെ കാൽഷ്യവും പ്രോട്ടീനും ഫൈബറും തക്കാളിയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാൽഷ്യം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കാൽഷ്യം കൊടുക്കാൻ പറ്റണം. അല്ലാതെ തക്കാളിയുടെ കായ കഴിച്ചാൽ നമുക്ക് കാൽഷ്യം കിട്ടാൻ ഉള്ള കാൽഷ്യം മണ്ണിൽ ലഭ്യമല്ലെങ്കിൽ എന്ത് പറ്റും? കായ സൈസ് ചുരുങ്ങും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കീടരോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാൽഷ്യം കൊടുക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം നമ്മളെ മണ്ണിൽ കാൽഷ്യത്തിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കാരണം പുളിരസമുള്ള മണ്ണിൽ കാൽഷ്യത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നും നമ്മുടെ മണ്ണിനില്ല, ലാറ്ററൈറ്റ് സോയിലിന് പ്രത്യേകിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ 1 സെൻറ്റിലേക്ക് 3 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം. അതേപോലെ ഗ്രോ ബാഗിലാണെങ്കിൽ 50 ഗ്രാമെങ്കിലും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. 50 ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ഒരു ഗ്രോ ബാഗിൽ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ രാസവളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ 1 സെൻറ്റിലേക്ക് 700 ഗ്രാമെങ്കിലും ഫാക്ടംഫോസ് വേണ്ടി വരും. അതേപോലെ തന്നെ 400 ഗ്രാം പൊട്ടാഷ്യം വേണം. അപ്പോൾ ഇത് നമുക്ക് 1 സെൻറ്റിലെ കണക്കാണ്. ഇത് പല തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. അടിവളമായിട്ട് നമുക്കിതിൻ്റെ അരഭാഗം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് പല തവണയായിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇന്നിപ്പോൾ കാണുന്ന ഈ രോഗം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഇല ചുരുണ്ട് വരിക എന്നുള്ളതാണ്. എന്താ പറ്റുകയെന്നറിയോ? ഇലകൾ താഴേക്ക് ചുരുണ്ടിട്ട് വികൃതമായിട്ട് മാറും. മൂത്ത ഇലകളെല്ലാം നല്ല കട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ ചെടിയുടെ വളർച്ച മുരടിക്കുകയും ചെയ്യും, ചെടികൾ മഞ്ഞളിക്കുകയും ചെയ്യും. ഇത്രയധികം സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് ലീഫ് കേൾ വൈറസ് അല്ലെങ്കിൽ ഇല ചുരുളൽ രോഗമാണ്. ഒരുവിധം നമ്മുടെ തക്കാളി വളർന്ന് കായ പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ലീഫ് കേൾ വൈറസിൻ്റെ ഉപദ്രവം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ഇതിന് മരുന്നില്ല. നമ്മളിപ്പോൾ വൈറസായി എന്നൊക്കെ കാണുന്നൊക്കെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആളാണ്. അപ്പോൾ വൈറസ് രോഗങ്ങൾക്ക് നമുക്ക് മരുന്നില്ല. അത് മനുഷ്യനാണെങ്കിലും ചെടികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒരേ അവസ്ഥയാണ്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം, നമ്മൾ തക്കാളി ഒരു ചെടിയായിട്ടല്ലല്ലോ നടുക, അപ്പോൾ തക്കാളി അടുത്തടുത്ത ചെടികളിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഒന്നൊന്ന് നീരൂറ്റി കുടിച്ച് അടുത്ത ചെടിയിൽ നീരൂറ്റി കുടിക്കുമ്പോഴത്തേക്കും നമ്മളെ വൈറസിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ വെള്ളീച്ചയും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ വെള്ളീച്ചയാണ്. വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്ന വേനൽക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന ഇവയാണ് ഈ രോഗത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലചുരുളൽ രോഗം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ചുറ്റുമുള്ള ചെടികളിലൊക്കെ തന്നെ നീം ബേസ്ഡ് ആയിട്ടുള്ള വേപ്പെണ്ണ തന്നെ നല്ലത്. വേപ്പെണ്ണ ഇലകളിൽ അത്രയും അസാഡിറക്റ്റിനൊന്നും മറ്റ് വേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കീടനാശിനികളുണ്ടെന്ന് തോന്നില്ല. ആ വേപ്പെണ്ണ 3 മില്ലി വേപ്പെണ്ണയും 1 മില്ലി ഷാമ്പുവും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ല രീതിയിൽ ഇലയുടെ അടിയിലും മുകളിലും കൊള്ളുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ചില സമയത്ത് ഇതേപോലത്തെ സിംറ്റംസ് നമ്മളുടെ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക.
അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് സോലുബോർ എന്ന് പറയുന്ന സംഗതി വാങ്ങിക്കാൻ കിട്ടും. ബോറോണിൻ്റെ കിട്ടുന്നതിനുള്ള ഒരു വളമാണ് സോലുബോർ. അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോലുബോർ വാങ്ങിയിട്ട് 1.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളുടെ മുകളിൽ കൊള്ളുന്ന രീതി, താഴെയും കൊള്ളുന്ന രീതി നന്നായിട്ട് സ്പ്രേ ചെയ്യുക. 10 ദിവസത്തിലൊരിക്കൽ ഇത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ബോറോൺ ഡെഫിഷ്യൻസി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നില ഒരുക്കുന്ന സമയത്ത് നന്നായിട്ട് ചാണകപ്പൊടിയും കുമ്മായും ഒക്കെ തന്നെ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടാവണം. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മണ്ണ് ഒരുക്കുന്ന സമയത്ത് 1 സെൻറ്റിലേക്ക് 3 കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ ചേർക്കാം. അത് തുടക്കം തന്നെ ചെയ്യണം. അതേപോലെ തന്നെ നന്നായിട്ട് ജൈവവളം ചേർത്താൽ മാത്രമേ സൂക്ഷ്മാണുക്കൾക്ക് വളർച്ചയുള്ളൂ. സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണ് ലൈവ്ലി ആയിട്ടുണ്ടാവുള്ളൂ. മണ്ണ് ആരോഗ്യമുള്ളതുണ്ടെങ്കിൽ മാത്രമേ അവിടെ വളരുന്ന ചെടികൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതിലുണ്ടാവുന്ന വിളവിന് നല്ല നമ്മുടെ ആരോഗ്യത്തെ നന്നാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആണ്. അതുപോലെ തന്നെ കായൽ വിള്ളലുണ്ടാവുന്നതും ഈ ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവലക്ഷണമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ക്രാക്സ് നമ്മളുടെ തക്കാളിയിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കണം. അതേപോലെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ കാണുന്നത്. അതായത് കാൽഷ്യം എന്ന് പറയുന്ന സംഗതി മണ്ണിൽ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ഫ്ലവർ ആൻഡ് റോട്ട് എന്ന് പറയുന്ന, അതായത് പൂവുണ്ടായ ഭാഗത്തെ അഴുകൽ എന്നറിയപ്പെടുന്ന ഒരു രോഗ, ഒരു അപര്യാപ്തത പ്രശ്നം തടത്തിൽ നമുക്ക് 1 ഗ്രാം ബോറാക്സ് 2-3 ആഴ്ചക്ക് ഒരിക്കൽ തടത്തിൽ 5 ഗ്രാം ബോറാക്സ് ചേർത്ത് കൊടുക്കുന്നതും തക്കാളിയിൽ വിള്ളൽ ഉണ്ടാവാതെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവം നമ്മൾ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ലീഫ് കേൾ വൈറസ് എന്ന് പറയുന്ന വൈറസിൻ്റെ ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് വേപ്പെണ്ണ എമൽഷൻ എന്ന് പേര് കേൾക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 3 മില്ലി വേപ്പെണ്ണ എടുക്കുക. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലീഫ് കേൾ വൈറസിന് നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതുപോലുള്ള ചെറിയ ടിപ്സ് മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ തക്കാളിക്ക് താങ്ങുകാലം നിർബന്ധമായിട്ടും കൊടുക്കണം. ചെറിയ രീതിയിലുള്ള താങ്ങുകാലൊന്നും പോരാ. നല്ല ഉറപ്പുള്ള സ്റ്റിക്ക് വെച്ചിട്ട് ശരിക്കും ഒരു പന്തലിൻ്റെ രീതിയിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് തക്കാളി മറിഞ്ഞ് വീഴാതെ രക്ഷപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ, മണ്ണിലൂടെ കയറി വരുന്ന രോഗങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ചും വാട്ട രോഗം വരാതെ സംരക്ഷിക്കാൻ ഇതുവഴി പറ്റും. ലീഫ് കേൾ വൈറസിൻ്റെയും ബോറോൺ ഡെഫിഷ്യൻസിൻ്റെ സിംറ്റംസ് കുറേ പേര് എനിക്ക് വാട്സാപ്പിൽ ഇട്ടുതന്നതുകൊണ്ടും അതേപോലെ കമൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് തക്കാളി നട്ടിട്ടുള്ള പലർക്കും ഇല കട്ടിയായി മഞ്ഞളിച്ച് വരുമ്പോഴത്തേക്കും അത് വൈറസ് ഡിസീസ് ആണെന്നുള്ള കാര്യം തിരിച്ചറിയുക. പെട്ടെന്ന് തന്നെ കൺട്രോൾ മെഷർ എടുത്തിട്ടില്ലെങ്കിൽ ചുറ്റുമുള്ള തക്കാളിയിലൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ തറവാട്ടുകാരായിട്ടുള്ള പച്ചമുളകും വഴുതിനയിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യും. ഇത്രത്തോളം പുറത്ത് കാണുന്നില്ലേ ലീഫ് കേൾ വൈറസിൻ്റെ വൈറസ് അതിലേക്കും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് അപ്പം തന്നെ വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ സോലുബോർ അർജൻറ്റായിട്ട് സ്പ്രേ ചെയ്യുക. 15 ഡേയ്സ് ഇൻ്റർവെല്ലെങ്കിലും സ്പ്രേ ചെയ്യുക. തടത്തിൽ 5 ഗ്രാം ബോറാക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ തക്കാളിയിൽ ഇതുപോലത്തെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺട്രോൾ മെഷേഴ്സ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും ആവശ്യങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളെ ആവശ്യങ്ങൾ റെഡിയാക്കി തരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഈ ഒരു യൂട്യൂബ് നമുക്കും കൃഷി ചെയ്യാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹവും അത് തന്നെയാണ്. അപ്പോൾ കുറച്ചെങ്കിലും അത് നിറവേറ്റി തരാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലിടാം. എന്തെങ്കിലും സിംറ്റംസ് വാട്സപ്പിൽ അയക്കാനുണ്ടെങ്കിൽ 8921234293 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഫോട്ടോസ്. അപ്പം ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.